കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ കണ്ണൂരിൽ പോസ്റ്റർ പ്രതിഷേധം. രൂക്ഷ വിമർശനമാണ് ജന്മനാട്ടിൽ കെ സി വേണുഗോപാലിനെതിരെ ഉയരുന്നത്. ശ്രീകണ്ഠപുരം എരുവേശി ഭാഗങ്ങളിലാണ് പ്രതിഷേധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അഞ്ച് സംസ്ഥാനം വിറ്റുതെളിച്ച കെ സി വേണുഗോപാലിന് ആശംസകൾ. പെട്ടിതോക്കി വേണുഗോപാലിനെ ഒഴിവാക്കൂ എന്നിങ്ങനെയാണ് പോസ്റ്ററിലെ പരാമർശം. മുൻ കേന്ദ്രമന്ത്രിയും രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമാണ് കെ സി വേണുഗോപാൽ എന്നോർക്കണം. രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് കെ സി വേണുഗോപാൽ. അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യമുയർന്നു കഴിഞ്ഞു. ഹൈക്കമാൻഡ് ചവിട്ടി പുറത്താക്കുന്നതിന് മുൻപ് സ്വയം രാജിവെക്കുന്നതാണ് വേണുവിന് നല്ലത്. പക്ഷേ വേണു അതിലൊന്നും വീഴില്ല. അടിച്ചു കൊന്നാൽ രാജിവെക്കത്തുമില്ല, ഡൽഹി വിടുകയുമില്ല. എന്നാൽ പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന സൂചന നൽകിക്കഴിഞ്ഞു. പ്രിയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. നിലവിൽ ഉത്തർപ്രദേശിൻ്റെ ചുമതലയുള്ള എ സി സി സെക്രട്ടറിയാണ് പ്രിയങ്ക ഗാന്ധി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ നേതൃമാറ്റ ആവശ്യം ശക്തമാക്കി ഗ്രൂപ്പ് 23 നേതാക്കൾ രംഗത്തെത്തി. ഗാന്ധി കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുലയും അംഗീകരിക്കേണ്ടെന്നും ഡൽഹിയിൽ ഗുലാം നബി ആസാദിൻ്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കൾ തീരുമാനിച്ചു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഗാന്ധി കുടുംബം പിന്മാറണം. അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും മല്ലികാർജ്ജുന ഖാർഗെയെ പാർലമെൻ്ററി പാർട്ടി നേതാവാക്കാനുമാണ് ഗാന്ധി കുടുംബത്തിൻ്റെ ആലോചന. ഈ ഫോർമുല അംഗീകരിക്കേണ്ടതില്ലെന്നും ഗ്രൂപ്പ് 23 തീരുമാനിച്ചു കഴിഞ്ഞു. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അഴിച്ചുപണി വേണം. പഞ്ചാബിലെ തോൽവിയടക്കം ചൂണ്ടിക്കാട്ടി പ്രവർത്തക സമിതിയിൽ കെ സി വേണുഗോപാലിനെതിരെ നിലപാട് ശക്തമാക്കാനാണ് ഗ്രൂപ്പ് 23യുടെ തീരുമാനം. ഇതിൽ കെ സി വേണുഗോപാലിനെ തൽക്കാലം ഒഴിവാക്കി സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിരിക്കും പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിക്കുക. എങ്ങനെയായാലും നഷ്ടം കെ സിക്ക് തന്നെ. ഡൽഹിയിൽ നിന്നും അങ്ങനെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ കേരളത്തിൽ വന്നാൽ കൂടെ ആരും കാണില്ലെന്നുറപ്പാണ്. അതിനൊരു തെളിവാണ് സ്വന്തം നാട്ടിലെ പോസ്റ്റർ പ്രതിഷേധം. വി ഡി സതീശൻ നേരത്തെ കൂടെ നിന്നിരുന്നുവെങ്കിലും ഇനി സതീശനും ഉണ്ടാകില്ല. കാരണം സതീശനും സുധാകരനും പിണക്കങ്ങൾ പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കൈകോർത്ത് കഴിഞ്ഞു. ചുരുക്കത്തിൽ സാധാരണ ഒരു രാജ്യസഭാംഗമായി ഒരു മൂലയിൽ വേണുവിന് ഒതുങ്ങിക്കൂടാം ഇനിയുള്ള കാലം.